സ്പോർട്സ് കഫേയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ലിയണൽ മെസ്സി പോയതോടെ കാറ്റില്ലാത്ത പന്ത് പോലെയായി ബാഴ്സലോണയുടെ അവസ്ഥ. ഗോളടിക്കാനും ഗോളടിപ്പിക്കാനും ആളില്ലാതെ വേർത്തപ്പോൾ ബാഴ്സലോണ നേരിട്ടത് തുടർ തിരിച്ചടികൾ. ചാമ്പ്യൻസ് ലീഗിൽ രണ്ട് പതിറ്റാണ്ടിനിടെ ആദ്യമായി ഗ്രൂപ്പ് ഘട്ടത്തിൽ പുറത്തായ ബാഴ്സലോണ ലാലീഗയിലും തപ്പിത്തടയുകയാണ്. പോയിന്റ് പട്ടികയിൽ ഏഴാം സ്ഥാനത്താണിപ്പോൾ കാറ്റലൻ സംഘം. അൻസു ഫാറ്റിയും സെർജിയോ അഗ്യൂറോയും മാർട്ടിൻ ബ്രാത്ത്വേറ്റും പരിക്കേറ്റ് കളത്തിന് പുറത്തായതിനൊപ്പം മെംഫിസ് ഡിപേയും ഒസ്മാൻ ഡെംബലെയും നിറം മങ്ങിയതും ബാഴ്സലോണയ്ക്ക് തിരിച്ചടിയായി. ഇതോടെ പുതിയൊരു സ്ട്രൈക്കറെ ടീമിലെത്തിക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് ബാഴ്സലോണ. സാവിയുടെ നിർദ്ദേശപ്രകാരം മാഞ്ചസ്റ്റർ സിറ്റി സ്ട്രൈക്കർ ഫെറാൻ ടോറസിനെയാണ് ബാഴ്സലോണ നോട്ടമിട്ടിരിക്കുന്നത്. ജനുവരിയിൽ ഫെറാൻ ടോറസ് ബാഴ്സലോണയിലെത്തുമെന്ന് ഉറപ്പായെന്ന് പ്രമുഖ സ്പാനിഷ് ഫുട്ബോൾ ജേർണലിസ്റ്റ് ജെറാർഡ് റൊമേറോ റിപ്പോർട്ട് ചെയ്യുന്നു. മാഞ്ചസ്റ്റർ സിറ്റി സ്ട്രൈക്കർക്കായി ബാഴ്സലോണ 45 മില്യൺ യൂറോ വരെ മുടക്കുമെന്നും ഫെറാൻ ടോറസ് ജനുവരിയിൽ ബാഴ്സലോണ താരമാവുമെന്നും 99% ഉറപ്പായി കഴിഞ്ഞുവെന്നും പിച്ച് സ്ട്രീം ലൈവിനിടെ റൊമേറോ വ്യക്തമാക്കി. 2021-22 സീസണിൽ സിറ്റിയുടെ പ്രധാന താരമായിരുന്നു ടോറസ്. എന്നാലിപ്പോൾ പരിക്കേറ്റ് വിശ്രമത്തിലാണ് സ്പാനിഷ് സ്ട്രൈക്കർ. കഴിഞ്ഞ സീസണിൽ സിറ്റിക്കായി 13 ഗോൾ നേടിയ ടോറസ് ഈ സീസണിൽ 2 ഗോളാണ് നേടിയത്. ടോറസ് എത്തിയാൽ മുന്നേറ്റ നിരയിലെ പ്രതിസന്ധിക്ക് ഒരു പരിധിവരെ പരിഹാരമാകുമെന്നാണ് സാവിയുടെ കണക്കുകൂട്ടൽ. ബാഴ്സലോണ തന്നെ സമീപിച്ച കാര്യം സിറ്റി കോച്ച് പെപ് ഗാർഡിയോളയുമായി ടോറസ് ചർച്ച നടത്തി കഴിഞ്ഞു. ക്ലബ് മാനേജ്മെന്റ് അനുവദിച്ചാൽ ടോറസിന് ബാഴ്സയിലേക്ക് പോകാമെന്ന് ഗാർഡിയോള സമ്മതം നൽകിയിട്ടുണ്ട്. ഇത് ടോറസിനും ബാഴ്സലോണയ്ക്കും പ്രതീക്ഷ നൽകുന്നതാണ്. എന്തായാലും നിലവിലെ താരങ്ങളുമായി ബാഴ്സയ്ക്ക് മുന്നോട്ട് പോകാനാവില്ലെന്ന് സാവിക്ക് മനസ്സിലായി കഴിഞ്ഞു. ചാമ്പ്യൻസ് ലീഗിൽ പുറത്തായതിനു ശേഷം സാവി നടത്തിയ പ്രതികരണവും ഇതിന്റെ ശക്തമായ സൂചനയായിരുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.